إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരൻ മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്നതിനായി നിശ്ചയിച്ചിട്ടുള്ള നന്മയുടെ വഴികളെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വന്നത്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ ഒരാൾ ഏറ്റവും ശരിയായ രീതിയിൽ വുദു എടുത്ത് വെള്ളിയാഴ്ച ജുമാഅക്ക് ഹാജരായി, പിന്നെ ഇസ്തമഅ വ അൻസത, ശ്രദ്ധിച്ചു കേൾക്കുകയും മൗനം പാലിക്കുകയും ചെയ്താൽ രണ്ട് ജുമാഅകൾക്കിടയിലുള്ള പാപവും പിന്നെ ഒരു മൂന്ന് ദിവസത്തെ പാപവും, അതായത് ഒരു പത്ത് ദിവസത്തെ പാപം ഉറുക്കപ്പെടും. വമൻ മസ്സൽ ഹസ്വാ ഫഖദ് ലഗ, ആരെങ്കിലും കല്ല് സ്പർശിച്ചാൽ എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് കളിച്ചാൽ, ചരൽക്കല്ലുകൊണ്ട് കളിച്ചാൽ അവൻ നിരർത്ഥകപരമായ കാര്യം പ്രവർത്തിച്ചിരിക്കുന്നു. ഇതാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ വന്നിട്ടുള്ള കാര്യം. ജുമുഅയും അതിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ഹദീസ് മാത്രമാണ് ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യം പറയുന്നത് മൻ തവല്ലഅ, ആരെങ്കിലും വുദു എടുക്കുകയും എന്നിട്ട് ഫഅഹ്സനൽ വുദുഅ, വുദുവിനെ നന്നാക്കുകയും എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ വുദു എടുക്കുകയും ചെയ്താൽ, ജുമാഅക്ക് വന്നാൽ മാത്രം പോരാ, ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഇസ്തമഅ വ അൻസത, മൗനം പാലിക്കുക എന്ന് പറയുന്നതോടൊപ്പം ശ്രദ്ധിച്ചു കേൾക്കുക, രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും രണ്ട് നിലക്കാണ്, രണ്ടും ജുമാഅക്ക് വരുന്ന ആളുകളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. അതായത് ഒരാൾ ഒന്നും സംസാരിക്കുന്നുണ്ടാവുകയില്ല, മൗനമായി ഇരിക്കുന്നുണ്ടാകും, പക്ഷേ അയാൾ ഖുത്ബ ശ്രദ്ധിക്കുന്നുണ്ടാവുകയില്ല. അപ്പൊ മൗനമുണ്ടായാൽ മാത്രം പോരാ, അതോടൊപ്പം ഇസ്തിമാഅ്, ശരിയായ ശ്രദ്ധയുണ്ടാകണം, കേൾവിയുണ്ടാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഇൻസാസ്, മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ അല്ല യതകല്ലം, സംസാരിക്കാതിരിക്കലാണ്. എന്നാൽ ഇസ്തിമാഅ് എന്ന് പറഞ്ഞാൽ യുതാബിഉ ബിസംഇഹി കലാമൽ ഖതീബ്, ഖതീബിന്റെ സംസാരത്തെ അവന്റെ ചെവി കൊണ്ട് അവൻ പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ ഖതീബ് പറയുന്ന കാര്യങ്ങൾ മുഴുവനായി അവന്റെ കാതുകൾ കൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുന്നു. ഇതാണ് ഇസ്തിമാഅും ഇൻസാത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപൂർവമായി അറിഞ്ഞോ അറിയാതെയൊക്കെ സംസാരിക്കുന്ന ആളുകളും കുട്ടികളൊക്കെ ഉണ്ടാകാം ജുമാഅക്ക് വരുന്നിടത്ത്. ചില അറബിയിൽ ഖുത്ബ നടത്തുന്ന പള്ളികളിൽ നമുക്കറിയാം, അവരുടെ തന്നെ പ്രസംഗങ്ങളിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണാം, ഖതീബ് കാണാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് മേൽത്തട്ടിലുള്ള അവിടെ ജുമാഅക്ക് വന്ന ആളുകളുടെ പണി മൊബൈൽ കൊണ്ട് കളിക്കലും ചിരിക്കലും വർത്തമാനം പറയലും തോണ്ടലും ഇതൊക്കെയാണ് എന്ന് ചില ആള് അവരുടെ തന്നെ ആളുകളുടെ പ്രസംഗത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ സ്കൂൾ പോയിരുന്ന കാലഘട്ടത്തിലുമൊക്കെ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും, അതൊരു ഭാഗത്ത്. എന്നാൽ മലയാളത്തിൽ ഖുത്ബ കേൾക്കുന്ന, മനസ്സിലാകാൻ ആഗ്രഹിച്ച് വരുന്ന ആളുകൾ തന്നെ മൗനം പാലിച്ചാൽ പോരാ, ഖതീബ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം എന്ന് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം വരുന്ന ആളുകളുടെ കണക്കെടുക്കാൻ വരുന്ന മലക്കുകളെ സംബന്ധിച്ച് പറയുന്ന ഹദീസിലും മുമ്പ് ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഖതീബ് മിമ്പറിലേക്ക് കയറുമ്പോൾ വാതിൽക്കൽ പെന്നും കടലാസുമായി ഇരിക്കുന്ന മലക്കുകൾ, അതൊക്കെ ഹദീസിൽ അങ്ങനെ തന്നെ വന്നതാണ്, കടലാസും പെന്നും അങ്ങനെ ഇരിക്കും. ഖതീബ് മിമ്പറിലേക്ക് കയറുമ്പോൾ അവർ ഫയൽ ചുരുട്ടും, പിന്നെ വരുന്ന ആളുകളുടെ പേരുകൾ ആ ഫയലിൽ രേഖപ്പെടുത്തുകയില്ല. എന്നിട്ട് മലക്കുകളുടെ പണി എന്താ? യസ്തമയോന ദിക്കർ, അവർ ദിക്കറ് ശ്രദ്ധിച്ചു കേൾക്കുന്നു. എന്താ ദിക്കറ്? ഖുത്ബ. സൂറത്തുൽ ജുമാഅയിൽ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ,
നിങ്ങൾ ദിക്ര കേൾക്കാൻ വേണ്ടി വേഗത്തിലെത്തണം എന്ന് പറഞ്ഞാൽ മാനസികമായ തയ്യാറെടുപ്പോടുകൂടി ഓടിക്കതച്ച് വരണമെന്നല്ല, അതിനുള്ള ഉത്സാഹത്തോടുകൂടി വരണം. അവിടെയും ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത് ദിക്ര കേൾക്കാൻ വേണ്ടിയാണ്. അപ്പൊ പള്ളിയിൽ വരിക എന്നതോടൊപ്പം മൗനം പാലിക്കുക, ഖുത്ബ ശ്രദ്ധിച്ചു കേൾക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള ആളുകളുടെ പാപങ്ങളാണ് പൊറുക്കപ്പെടും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ ഖുത്ബക്ക് വരുന്നുണ്ട്, ജുമാക്ക് വരുന്നുണ്ട്, ഖുത്ബ കേൾക്കുന്നുണ്ട്, സംസാരിക്കാതെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇസ്തിമാ എന്ന് പറയുന്ന ഒരു കാര്യം, ഖത്തീബ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക, അത് ചെവി കൊണ്ട് സ്വീകരിക്കുക, ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്ന പണി നടക്കുന്നുണ്ടോ? അതല്ല വെറും ഒരു മൗനം പാലിക്കൽ മാത്രമാണോ എങ്കിൽ ഈ പറഞ്ഞ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കാതെ പോകും എന്ന വളരെ അപകടകരമായ ഒരു കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇത് വിശദീകരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുള്ളത്, വമൻ മസ്സൽ ഹസ്വാ ഫഖദ് ലഗ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പള്ളിയിൽ ഇങ്ങനെ കാർപ്പറ്റോ അല്ലെങ്കിൽ പായയോ വിരിപ്പോ ഗ്രാനൈറ്റോ ഒന്നുമില്ല, മണൽ വിരിച്ചതാണ്. ആ മണല് സ്വാഭാവികമായും മരുഭൂമിയിലെ മണലാണ്, അതിൽ ചരൽക്കല്ലുകൾ ഉണ്ടാവും. അപ്പൊ ആ മണലിൽ ആണ് ഇരിക്കുന്നത്. മണലിലുള്ള ചരൽക്കല്ലിനെ ആരെങ്കിലും മസ്സ എന്ന് പറഞ്ഞാൽ തൊടുക എന്നാണ്, ചരൽക്കല്ലുകളെ ആരെങ്കിലും തൊട്ടാൽ ഫഖദ് ലഗ, അവൻ ലഗവ് എന്ന് പറഞ്ഞാൽ അർത്ഥകരമല്ലാത്ത, നിരർത്ഥകരമായ, ആവശ്യമില്ലാത്ത ഒരു പണി അവൻ എടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പണിയെടുത്തവനോ, അങ്ങനെ നിരർത്ഥകരമായ ഒരു കാര്യം ചെയ്തവന് ഖുത്ബ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള താക്കീത്. നമ്മളാ പള്ളിയിൽ ഇപ്പൊ ചരലും കല്ലും ഒന്നുമില്ല, പിന്നെന്താണ്, പായന്റെ വക്കുണ്ടാവും, അല്ലെങ്കിൽ കാർപ്പറ്റിന്റെ നൂലുണ്ടാവും, അല്ലെങ്കിൽ കാലിന്റെ മടമ്പിലോ നഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊലി പൊട്ടിപ്പൊളിഞ്ഞതുണ്ടാവും, അതൊക്കെ മാതിപ്പറിക്കുക, അല്ലെങ്കിൽ ഈ നൂലുകൊണ്ട് കളിക്കുക, അല്ലെങ്കിൽ അതൊന്നുമല്ല ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു വല്ലതും ശ്രദ്ധിക്കുക, ഇതൊക്കെ എന്താണ് ഖുത്ബ കേൾക്കുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കല്ലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ അത് ലഘുവാണ്, നിരർത്ഥകരമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതിന്റെ ഒന്നുകൂടി വിശദീകരണം, ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ, ഇദാ ഖുൽത ലി സാഹിബിക യൗമൽ ജുമുഅ അൻസിത്, ഇപ്പൊ ജുമാക്ക് വന്നവൻ മൗനം പാലിക്കണം. അപ്പൊ ഒരാൾ സംസാരിക്കുന്നുണ്ട്, വേറൊരാള് ഖത്തീബ് അല്ലാത്ത ഒരാൾ പറയാണ് സംസാരിക്കുന്ന, അപ്പൊ അടുത്തുള്ള ആള് സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നവനോട് അടുത്തുള്ള ആള് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോ ഒരാളോട് വേറൊരാൾ ഇങ്ങോട്ട് സംസാരം തുടങ്ങുകയാണ്, അപ്പൊ ആരോടാണ് സംസാരിച്ചത്, അയാൾ സംസാരം തുടങ്ങിയ ആളോട് അൻസിത് മിണ്ടാതക്ക് മൗനം പാലിക്കൂ എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗൗത, നീ നിരർത്ഥകരമായ കാര്യം ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങളൊരാളോട് അടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ചാൽ മിണ്ടല്ലേ എന്ന് അവനോട് പറയാൻ ഈ ആൾക്ക് അവകാശമല്ല, അതാരാ പറയേണ്ടത്, അത് ഖത്തീബ് പറഞ്ഞാൽ മതി. അപ്പൊ സംസാരിക്കരുത് എന്ന് നീ പറഞ്ഞാൽ നിന്റെ ഖുത്ബയും ലഗവായി, അവിടെ ഇസ്തിമാ നഷ്ടപ്പെട്ടു. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഇവിടെ എന്താ അനാവശ്യമായ എന്തെങ്കിലും പറഞ്ഞോ, അനാവശ്യമായ ഒരു കാര്യം പ്രവർത്തിച്ചോ? ആവശ്യമുള്ള കാര്യമാണ്, ഒരാൾ സംസാരിക്കുന്നു, അപ്പൊ സംസാരിക്കരുത് എന്ന് പറയലൊരു തിന്മ വിലക്കലാണ്, അയാളുടെ നന്മ കൽപ്പിക്കലാണ്. പക്ഷേ അത് ഖുത്ബക്ക് വന്ന, ജുമാക്ക് വന്ന ആള് ചെയ്യേണ്ട പണിയല്ല, അത് ഖത്തീബ് ചെയ്യേണ്ട പണിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ ഒരു ഉപദേശം ഖുത്ബക്കിടയിൽ സംസാരിക്കല്ലേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒച്ചണ്ടാക്കല്ലേ കുട്ടികളെ എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ലഘു പ്രവർത്തിച്ചിരിക്കുന്നു, നിരർത്ഥകരമായ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു ലഘു ഉണ്ടായാൽ അതുകൊണ്ട് സംഭവിക്കുന്നത്, അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. മാനാ ലഗ ഐ ഫാതഹു അജ്റുൽ ജുമുഅ, ലഘുവുണ്ടായി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജുമാക്ക് കിട്ടുന്ന പ്രതിഫലം നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. അയാൾക്ക് ജുമാക്ക് വരാത്തവന്റെ ശിക്ഷയുണ്ടാവുകയില്ല, വന്നവനായി പരിഗണിക്കപ്പെടും. പക്ഷേ ജുമാ കൊണ്ട് എന്തൊരു നേട്ടമാണോ ലഭിക്കേണ്ടത്, ആ നേട്ടം അയാൾക്ക് ലഭിക്കാതെ പോകുന്നു എന്ന് ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരു നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കുന്ന ആളോട് സംസാരിക്കല്ലേ എന്ന് പറയുന്നത് ലഘവാണ്. അപ്പൊ ആളുകൾ കയറി വരുന്നു, അപ്പൊ ഇവിടെ ഇരിക്കാൻ സ്ഥലമല്ല, അപ്പൊ നമ്മൾ അങ്ങോട്ട് ആംഗ്യം കാണിക്കുക, അവിടെ ഇരുന്നോളൂ, ഇവിടെ ഇരുന്നോളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറയുകയോ ആംഗ്യം കാണിക്കുകയോ അത്തരം സൂചന നൽകുകയോ ചെയ്താൽ അത് ലഘവായി മാറുന്നു. അത് കേൾക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന പണിയല്ല, അത് വേണമെങ്കിൽ ഖത്തീബ് നടത്താം, അവിടെ ഇരുന്നോളൂ, ഇവിടെ ഇരുന്നോളൂ, അല്ലെങ്കിൽ അവിടെ സൗകര്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകണ്ട. ഇത് ഖത്തീബാണ് പറയേണ്ടത്. ഖത്തീബ് കാണുന്നുവെങ്കിൽ
അതല്ലാത്ത ആളുകൾ അവിടെ അനങ്ങാതിരുന്നാൽ മതി, ജുമാ കഴിഞ്ഞിട്ട് അവിടെ പറഞ്ഞു കൊടുക്കാം നീ ചെയ്തത് ശരിയായില്ല എന്ന്. അല്ലെങ്കിൽ ജുമാ കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് പറയാം ഇങ്ങോട്ട് കയറിന്നോളൂ അങ്ങോട്ട് ഇരുന്നോളൂ എന്നൊക്കെ പറയാം എന്നല്ലാതെ ഖുത്ബക്കിടയിൽ ജുമാ നടക്കുന്നതിനിടയിൽ ഏതൊരു സദസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പോലും കേൾക്കുന്ന ആളുകൾ അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. അതുപോലെ തന്നെ ലൈറ്റ് ഇടാനും ഫാൻ ഓഫാക്കാനും സ്പീഡ് കൂട്ടാനും കുറക്കാനും ഇതിനൊന്നും ഈ പണിയൊന്നും ഖുത്ബ കേൾക്കുന്ന ആളുകൾ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് ലഘുവാണ്, അവരുടെ പ്രതിഫലം ജുമായുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എന്നതാണ്. ഇവിടെ ഒരു ചോദ്യം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനോട്, വേറെയും പല പണ്ഡിതന്മാരും ഈ കാര്യം വിശദീകരിച്ചത് കാണാം, അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഖുത്ബക്കിടയിൽ ഖുത്ബ ശരിക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് മറന്നുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഖുത്ബ നടക്കുമ്പോ ഒരു കേൾവിക്കാരൻ പെന്നും കടലാസും എടുത്തിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് പറയുന്ന പോയിന്റുകളൊക്കെ രേഖപ്പെടുത്തുക. നല്ല പണിയാണ്, അനാവശ്യ പണിയല്ല, ഖുത്ബ കേൾക്കാനാണ്. ചിലപ്പോൾ മറന്നുപോകും, അപ്പൊ പിന്നെയും എനിക്ക് പഠിക്കാൻ ഖുത്ബ കേൾക്കുമ്പോൾ ഒരു കടലാസിൽ പെന്നുകൊണ്ട് എഴുതുന്നു, അല്ലെങ്കിൽ മൊബൈലിൽ നോട്ട് ചെയ്യുന്നു, ഇതൊക്കെ പറ്റുമല്ലോ. അങ്ങനെ ഏതെങ്കിലും നിലക്ക് ഒരാൾ ആ പണിയെടുത്താൽ ഇതൊരു നല്ല കാര്യമല്ലേ, ഇത് അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഫല്ലാഹിർ അന്നഹു ലാ യജൂസ്, അത് പ്രത്യക്ഷമായി തന്നെ അനുവദനീയമല്ലാത്ത കാര്യമാണ്. ലി അന്ന ഹാദാ ഇദസ്തഗല ബിൽ കിതാബ തുൽഹി അമ്മ യഅതി ബഅദഹ, ഒരാൾ എഴുതാൻ തുടങ്ങിയാൽ ഖതീബ് പറയുന്നതിന്റെ ഇപ്പൊ കേട്ടതിന്റെ അടുത്ത കാര്യം എന്ത് എന്നതിന് ശ്രദ്ധ തെറ്റിപ്പോവും. നമ്മളൊരു കാര്യം കേട്ടു, കേട്ട കാര്യം എഴുതുകയാണ്, ഇത് കേട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ശേഷം ഖതീബ് പറഞ്ഞതെന്താ, നമ്മൾ കേട്ടതിന് ശേഷം അത് ശ്രദ്ധയെന്ന് വിട്ടുപോകും. അപ്പൊ പൂർണ്ണമായ ഇസ്തിമാഅ് അവിടെ ഉണ്ടാകുന്നില്ല. ലി അന്നൽ ഇൻസാന ലൈസ ലഹു ഖൽബാൻ, കാരണം ഒരു മനുഷ്യന് രണ്ട് ഹൃദയമില്ലല്ലോ, രണ്ട് ചെവിയുണ്ട് പക്ഷെ ഒരു ഹൃദയമേ ഉള്ളൂ, രണ്ട് ചെവി കൊണ്ടും രണ്ടെണ്ണം കേൾക്കാൻ കഴിയില്ല, ഒന്നേ കേൾക്കാൻ കഴിയുള്ളൂ. അപ്പോ കേട്ട് എഴുതുക എന്നത് ഖുത്ബക്കിടയിൽ അനാവശ്യമായ പ്രവർത്തനമാണ്, നിയ്യത്ത് നല്ലതാണെങ്കിൽ പോലും. എന്നിട്ട് അദ്ദേഹം തന്നെ വിശദീകരിച്ചത് കാണാം, ഇതിന് എഴുതുന്നതിൽ നിന്ന് ഇതിനേക്കാൾ നല്ലൊരു പണിയെന്ന് സൗകര്യം ഉണ്ടല്ലോ, അതെന്താ, നേരത്തെ തന്നെ കാസറ്റാണെങ്കിലോ ഫോണാണെങ്കിലോ ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത് ഓണാക്കി വെക്കാം, അപ്പൊ അവിടെ പിടിച്ചു റെക്കോർഡ് ആയിക്കോളും, ഖുത്ബ കേസം അത് ഓഫാക്കി പിന്നീട് കേൾക്കാം. അവിടെ ഖുത്ബക്കിടയിൽ ഓഫാക്കുക ഓണാക്കുക എന്നതല്ല, അതിന്റെ മുമ്പേ ചെയ്യുന്നു, അപ്പൊ ഖുത്ബ കേൾക്കുക എന്നതിന് തടസ്സപ്പെടുന്നില്ല. എന്നാൽ എഴുത്ത് കേൾക്കുമ്പോൾ തന്നെ അത് എഴുതിക്കൊണ്ടിരിക്കുന്നു, അത് ലഘവായി മാറുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഗൌരവമുള്ള വിഷയമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് പാപം പൊറുക്കപ്പെടുക എന്ന ജുമായുടെ ആ ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഹദീസിൽ തുടങ്ങിയപ്പോ മൻ തവല്ല, വുളു ചെയ്ത് എന്നിട്ട് ജുമായക്ക് അതൽ ജുമാ, അവൻ ജുമായക്ക് എത്തി എന്ന് പറയുന്നു. അപ്പൊ അവിടെ കുളിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ജുമാ ദിവസം കുളിക്കുക എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമാണോ അതല്ല സുന്നത്തായ കാര്യമാണോ? സലഫി പണ്ഡിതന്മാരിൽ തന്നെ സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്, അതല്ല നിർബന്ധമാണ് എന്ന് പറഞ്ഞവരുണ്ട്. തെളിവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുളി എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം നിർബന്ധമായ കാര്യമാണ് എന്നതാണ്. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു വൈകി എത്തി ഒരു ദിവസം ജുമാഅക്ക്. മിമ്പറിൽ ഖതീബായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ വൈകി വന്നതിനെ ചോദ്യം ചെയ്തു. അപ്പൊ ഞാൻ വുളു എടുത്ത് ആണ് വന്നത്, അത്രേ വൈകിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖത്താബിന്റെ തിരിച്ചുള്ള ചോദ്യം വുളു എടുത്തിട്ടേ ഉള്ളോ എന്നാണ്, അതായത് കുളിച്ചിട്ടില്ലേ എന്നർത്ഥം. അതേപോലെ ജനാബത്തുകാരന്റെ കുളി പോലെ കുളിക്കണം എന്ന ഹദീസിലെ പ്രയോഗങ്ങളെല്ലാം വെച്ചുകൊണ്ട് കുളിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ തവല്ല എന്നാണ് പറഞ്ഞതെങ്കിലും ആ കുളി കൂടി നിർവഹിക്കേണ്ടതുണ്ട് മറ്റ് ഹദീസുകളിൽ നിന്ന്, അങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്നർത്ഥം. മറ്റൊരു കാര്യം വുളുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു വിഷയം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഒരൊറ്റ ഹദീസ് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്, നാം വുളു ചെയ്യാറുണ്ട്. എന്തിനാണ് വുളു ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. വുളുവിന്റെ നിയ്യത്തും ഉണ്ടാകാം, ഉണ്ടാകണം. എന്നാൽ അതോടൊപ്പം നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന വലിയൊരു പ്രതിഫലേച്ഛ, പല വിഷയങ്ങളിലും ഖുർആനും ഹദീസും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇഹ്തിസാ, പ്രതിഫലം ആഗ്രഹിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് ഖുർആനോ ഹദീസോ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പ്രത്യേകമായി പറഞ്ഞതുണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും. അല്ലാത്തത് എന്താ? ഒന്നിന് ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലം കിട്ടും, ഹസനത്ത് കിട്ടും എന്ന കാര്യം. അതിനു പുറമെ വേറെ ചില പ്രത്യേകമായ, അപ്പൊ നേരത്തെ ജുമാക്ക് വന്ന് ശ്രദ്ധിച്ചിരുന്ന് അത് കേട്ടാൽ എന്തുണ്ട്? 10 ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുന്നത് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു കൂലി എനിക്ക് കിട്ടണം എന്ന ഒരു ഉദ്ദേശം നമുക്കുണ്ടാകണം. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിം, മുസ്ലിമായ ഒരു അടിമ വുദു ചെയ്താൽ, അവിൽ മുഅ്മിൻ മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിൻ, ഫഗസല വജ്ഹഹു ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതിഅ നളറ ഇലൈഹ ബിഐനിഹി മഅൽ മാഇ. ഒരാൾ വുദു ചെയ്യുമ്പോൾ അയാൾ മുഖം കഴുകുന്നു. മുഖം കഴുകുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ മുഖം കഴുകിയാൽ അവന്റെ കണ്ണുകൊണ്ട് അവൻ നോക്കിയിട്ടുള്ള ഏതെല്ലാം ഖതിഅത്ത് തിന്മകളുണ്ടോ ആ തിന്മയെല്ലാം മുഖം കഴുകുന്ന വെള്ളത്തോടൊപ്പം പുറത്തു പോകുന്നു. ഖറജ മിൻ വജ്ഹിഹി, അവന്റെ മുഖത്ത് നിന്ന് പുറത്തു പോകും. എന്ത്? അവന്റെ പാപങ്ങൾ. മുഖം കൊണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന ഗുരുതരമായ ഒരു തെറ്റ് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് ഹറാമായ നോട്ടങ്ങളും മറ്റുമാണ്. അങ്ങനെ കണ്ണുകൊണ്ട് അവൻ നോക്കിയിട്ടുള്ള അവന്റെ പാപങ്ങൾ മുഖം കഴുകുന്നതോടുകൂടി, ആ വെള്ളത്തോടൊപ്പം, നമ്മൾ മുഖം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം പുറത്തു പോകുന്നതോടൊപ്പം പാപവും പുറത്തു പോകുന്നു. നോക്കൂ എത്ര പെട്ടെന്നാണ് അതിന്റെ ഫലം സംഭവിക്കുന്നത്. പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് പറയുന്നത് ചെറിയൊരു വിഷയമല്ല. ആഹിരി ഖത്രിൽ മാ, അല്ലെങ്കിൽ മുഖത്തിൽ നിന്ന് അവസാനം ഉറ്റി വീഴുന്ന വെള്ളത്തോടൊപ്പം അയാളുടെ പാപങ്ങൾ പുറത്തു പോകുന്നു. ഫൈദാ ഗസല യദൈഹി ഖറജ മിൻ യദൈഹി കുല്ലു ഖതിഅത്തിൻ കാന ഫതശത്ഹ യദാഹു മഅൽ മാഇ ഔ മഅ ആഖിരി ഖത്രിൽ മാ. അല്ലെങ്കിൽ ഒരാൾ രണ്ട് കൈയും കഴുകുന്നു. മുഖം കഴുകിയാൽ പിന്നെ ചീള പണിന്താ? ഇടതും വലതും കൈ മുട്ടുൾപ്പെടെ കഴുകുക എന്നാണ്. കൈ കഴുകുമ്പോൾ അയാളുടെ കൈ കഴുകിയ വെള്ളത്തോടൊപ്പം, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ഉറ്റുവീഴുന്ന അവസാനത്തെ തുള്ളി വെള്ളത്തോടൊപ്പം, അയാളുടെ കൈകൊണ്ട് ചെയ്തിട്ടുള്ള എന്തെല്ലാം തെറ്റുകളുണ്ടോ ആ തെറ്റുകളെല്ലാം ഈ വെള്ളത്തോടൊപ്പം പുറത്തു പോകുന്നു. നമ്മുടെ കൈകൊണ്ട്, ഇരു കൈകൾ കൊണ്ടും എന്തെല്ലാം പാപങ്ങൾ കൈകൊണ്ട് ചെയ്യാം, ചെയ്യുന്നുണ്ടാകാം. ആ പാപങ്ങളെല്ലാം കൈകൊണ്ട് പിടിച്ചിട്ടുള്ള, ചെയ്തിട്ടുള്ള പാപങ്ങൾ ഈ വെള്ളത്തോടൊപ്പം പുറത്തു പോകുന്നു. ഫൈദാ ഗസല റിജ്ലൈഹി ഖറജത് കുല്ലു ഖതിഅത്തിൻ മശത്ത്ഹ റിജ്ലാഹു മഅൽ മാ ഔ മഅ ആഖിരി ഖത്രിൽ മാ ഹത്താ യഖ്റുജ നഖിയ്യം മിനൽ ദുനൂബ്. ഇനി രണ്ട് കാലുകൾ അയാൾ കഴുകുന്നു. ഈ കാല് കഴുകുമ്പോൾ ഏതെല്ലാം തിന്മയിലേക്ക് തന്റെ കാലുകൾ ഉപയോഗിച്ച് അയാൾ നടന്നുപോയിട്ടുണ്ടോ ആ നടന്നുപോയ ചെയ്ത പാപങ്ങളെല്ലാം കാല് കഴുകിയ വെള്ളത്തോടൊപ്പം, അല്ലെങ്കിൽ കാലിൽ നിന്ന് അവസാനമായി നിലത്തേക്കുറ്റു വീഴുന്ന വെള്ളത്തോടൊപ്പം ആ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുന്നു, ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ എന്താ, ഈ കണ്ണുകൊണ്ട് ചെയ്തത്, മുഖം കൊണ്ട് ചെയ്തത്, കൈകൊണ്ട് ചെയ്തത്, കാലുകൊണ്ട് ചെയ്തത്, ഇതൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നു. ഹത്താ യഖ്റുജ നഖിയ്യൻ മിനൽ ദുനൂബ്, ഒരു വുദു എടുക്കുന്നതോടുകൂടി അയാൾ പാപങ്ങളിൽ നിന്ന്, നഖിയ്യ എന്ന് പറഞ്ഞാൽ നല്ല പരിപൂർണമായി ശുദ്ധനായി മാറുന്നു. അപ്പൊ ശാരീരികമായ ശുദ്ധി മാത്രമല്ല, മാനസികമായ ശുദ്ധി കൂടി, പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധി കൂടി വുദുവിനോടൊപ്പം സംഭവിക്കുന്നു, ഉണ്ടാകുന്നു. നോക്കൂ ഇത് എത്ര വലിയൊരു നേമത്താണ്. ഒരു ദിവസം ഒരു സത്യവിശ്വാസി 5 വക്ത് ഫർള് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു. ഈ നമസ്കാരം നിർവഹിക്കുമ്പോൾ അയാൾക്ക് എത്ര തവണ വുദു നഷ്ടപ്പെട്ടുവോ അത്രയും തവണ അയാൾ വുദു എടുക്കുന്നു. ചിലപ്പോ ഒരു വുദു കുറെ സമയം നീണ്ടു നിൽക്കാം, ഒന്നോ രണ്ടോ, ഇനി എത്രയാണോ അത്ര വുദു ചെയ്യുമ്പോൾ ആ വുദുകൾക്കിടയിൽ അയാൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഈ ഒരു ലളിതമായ പ്രവർത്തനം കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്നതാണ്. എത്ര വലിയ നിഴമത്താണ്, അല്ലെങ്കിൽ നന്മയുടെ വഴികളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് സത്യവിശ്വാസികൾ വുദുഇൽ മുഹാഫളത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നവരാണ്, വുദു കാത്തുസൂക്ഷിക്കുന്നവരാകുന്നു സത്യവിശ്വാസികൾ എന്ന് സത്യവിശ്വാസികളുടെ വിശേഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമസ്കാരത്തിന് വേണ്ടി മാത്രമല്ല, എപ്പോഴും വുദുവോടുകൂടി നിലനിൽക്കുക, വുദു നഷ്ടപ്പെടുമ്പോഴെല്ലാം വുദു എടുക്കുക എന്നത് സത്യവിശ്വാസിയുടെ ഗുണമായി പ്രവാചകൻ പഠിപ്പിച്ചത് ഇതുകൊണ്ടാണ്. അങ്ങനെ എത്ര തവണ അയാൾ വുദു എടുക്കുന്നുവോ അത്രയും തവണ അയാളുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നു. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ വചനത്തിൽ വുദുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആൻ അതുപോലെ തന്നെ തയമ്മുമും വിശദമായി പറഞ്ഞിട്ടുണ്ട്. അല്പം നീണ്ട ഒരു ആയത്ത്. ഈ രണ്ട് കാര്യങ്ങളും, വുദുവും വെള്ളം കിട്ടാതിരുന്നാൽ തയമ്മും ചെയ്യേണ്ടുന്ന രൂപങ്ങളുമൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാൻ, മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജ്, അല്ലാഹു സുബ്ഹാനഹു വതആല വുദു എടുക്കണം, കുളിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടോ, കുളിക്കാനോ
ഒതുകൊടുക്കാനോ കഴിയാതെയോ വെള്ളം കിട്ടാതെയോ പോയാൽ അതിനു പകരം ഇന്ന രീതിയിൽ തയമ്മം ചെയ്യണം എന്നോ പറഞ്ഞത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് യാതൊരുവിധ ഹറജും ക്ലേശവും വരുത്താൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തിനാണ് കുളിക്കണം, ഉതെടുക്കണം, തയമ്മം ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്? വലാക്കിം യുരീദു ലിയുതഹ്ഹിറകും, അല്ലാഹു നിങ്ങളെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ കയ്യും കാലും മുഖവും ഉതെടുക്കുന്ന അവയവങ്ങൾ മാത്രമാണോ ശുദ്ധിയാകുന്നത്? അല്ല, അവന്റെ ശരീരം മുഴുവൻ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു. ശരീരം മുഴുവൻ ശുദ്ധിയാകാൻ ഈ ഒതു എന്ന് പറയുന്ന കാര്യം ചെയ്താൽ മതി. ഇനി ആ ശുദ്ധീകരണം ഈ പറഞ്ഞ ശാരീരികമായ ശുദ്ധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ലിയുതഹീറക്കും ബിഹി, നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി. അതായത് ഖുർആൻ വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും വിശദീകരിച്ചു, യഅനി ലാഹിറൻ വ ബാത്തിനൻ ഹിസ്സൻ വ മഅനൻ, പ്രത്യക്ഷമായും പരോക്ഷമായും നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ. പ്രത്യക്ഷമായ ശുദ്ധീകരണം എന്താ? അതാണ് നേരത്തെ ഹദീസ് പറഞ്ഞ കാര്യം. ശാരീരികമായ ശുദ്ധി അത് വരുന്നു, അതോടൊപ്പം മാനസികമായ ശുദ്ധി അല്ലെങ്കിൽ മാനവീയായ ശുദ്ധി എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുക എന്നതാണ്. അപ്പൊ നമ്മുടെ ശരീരവും ഹൃദയവും മനസ്സും ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പറയുന്ന വുളു എന്ന് പറയുന്നത്. അവിടെ നിർത്തിയില്ല അള്ളാഹു. വലിയുത്തിമ്മ നിഅമതഹു അലൈക്കും, നിങ്ങൾക്കുമേലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയുമാകുന്നു ഈ കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ലഅല്ലക്കും തസ്കുറൂൻ, അങ്ങനെ നിഅമത്ത് അല്ലാഹു നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നതുകൊണ്ട്, അല്ലാഹു നിങ്ങളെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട്, അല്ലാഹു നിങ്ങളിൽ യാതൊരു ക്ലേശവും വരുത്താൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തായി മാറണം? അല്ലാഹുവിന് നന്ദിയുള്ളവരാകണം. അങ്ങനെ ആകാൻ വേണ്ടിയുമാകുന്നു ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഉറച്ച വുളുവും കുളിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവോടെ സൂചിപ്പിച്ചു? ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങളെ മാനസികമായും ശാരീരികമായും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് അവന്റെ നിഴമത്തുകൾ പൂർത്തീകരിച്ചു തരാനാണ്, അത് മുഖേന നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്. ഒരു കുളി ഒരു വുളു എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമായി നമുക്ക് തോന്നാം. പക്ഷേ ഇങ്ങനെ രണ്ട് അർത്ഥത്തിലും, പ്രത്യക്ഷമായും പരോക്ഷമായും അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും ഒക്കെ മനുഷ്യനെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വളരെ വലിയ ഒരു നിഅമത്താണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു നിയ്യത്ത്, ഇങ്ങനെയൊക്കെയുള്ള പ്രതിഫലങ്ങൾ എനിക്ക് ലഭിക്കണം, ലഭിക്കും, ലഭിക്കേണ്ടതുണ്ട്, അങ്ങനെ പ്രതീക്ഷയും ആ ഒരു ഉദ്ദേശവും ആ ഒരു ലക്ഷ്യവും അങ്ങനെ ഒരു പ്രതിഫല ഇച്ഛയും ആഗ്രഹവും നമുക്കുണ്ടായാൽ ഈ പറഞ്ഞ നന്മകൾ വളരെ ചെറിയ പ്രവർത്തനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി ഇത് വെറുതെ കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിൽ വുളു എടുക്കുമ്പോൾ മാത്രമേ ഈ ഒരു നന്മ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വുളു പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിൽ ആകണമെന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് വുളു എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ബിസ്മി ചൊല്ലൽ നിർബന്ധമാണോ അല്ലേ എന്ന് ചില പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാം. അഭിപ്രായ വ്യത്യാസം അവിടെ മാറ്റിവെക്കുക. ആ ഹദീത്തിന്റെ പ്രയോഗം നോക്കിയാൽ വുളുവെടുക്കുമ്പോൾ ബിസ്മി ചൊല്ലാത്തവന് ലാ വുളു അലഹു, അവന് വുളു ഏ ഇല്ല എന്നാണ് ഹദീത്തിന്റെ പ്രയോഗം. എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലൽ നിർബന്ധമാകുന്നു. ബിസ്മില്ലാ എന്ന് വുളു തുടങ്ങുമ്പോൾ ചൊല്ലണം. അത് ചൊല്ലാത്തവന് വുളു ഏ ഇല്ല എന്ന് പറഞ്ഞാൽ അവന് വുളു തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ അവന് വുളു കിട്ടിയില്ലെങ്കിൽ പിന്നെ നിസ്കാരം ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമസ്കാരത്തിന്റെ ഒതുവിന്റെ ശ്രേഷ്ഠത കിട്ടുമോ? കിട്ടൂല. നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത കിട്ടുമോ? കിട്ടൂല. ഇത് ആ ഹദീസിന്റെ ബാഹ്യാർത്ഥ പ്രകാരം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പല പണ്ഡിതന്മാരും ആ നിലക്ക് തന്നെ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ മറ്റു ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അത് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നില്ല, എന്നാൽ പ്രബലമായ ഒരു സുന്നത്താണ് ബിസ്മി ചൊല്ലുക എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുമുണ്ട്. നമ്മൾ നോക്കേണ്ടത് എന്താണ്? മുമ്പ് പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പിന്നാലെ പോവുക എന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ ആ അർത്ഥത്തിൽ സ്വീകരിക്കുകയും നബിയെ ഇത്തിബാഅ് ചെയ്യുകയും ചെയ്യുക എന്നതാണ്. എങ്കിൽ സംശയരഹിതമായി നമുക്ക് പ്രതിഫലം നേടിയെടുക്കുവാനും പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുക എന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് സാധിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായ ഹുംറാൻ എന്ന് പറയുന്ന സ്വഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഒരു ഹദീസ് വുളുവുമായി ബന്ധപ്പെട്ടതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുളു ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ ഒരുപാട് ഹദീസുകൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നബിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു,
എനിക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ കേട്ടത് നിഷേധിക്കുകയല്ല, ഞാനത് നബിയിൽ നിന്ന് കേട്ടിട്ടില്ല. എന്നാൽ ഇന്നി റഅയ്തു ഇല്ലാ അന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവല്ലാ മിത്ല വുളൂഇ ഹാദ, ഞാൻ ഇപ്പോൾ വുളു ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്യുന്നതായി തീർച്ചയായും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വുളു എടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുകയും ചെയ്തു, മൻ തവല്ലാ ഹാകദ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും ഇപ്രകാരം വുളു എടുത്താൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു ഉളു എടുത്ത് കാണിച്ചു കൊടുക്കാൻ, ഉളുവിനെ സംബന്ധിച്ച മിക്ക ഹദീസുകളും ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടവയാണ്. ഉളു എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാണ് നബി ഉളു എടുത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. എന്താണ്, ഞാൻ ഈ ഉളു എടുത്തതുപോലെ ആരെങ്കിലും ഉളു എടുത്താൽ, അപ്പൊ നമുക്ക് തോന്നിയതുപോലെ ഉളു എടുത്താൽ നേരത്തെ പറഞ്ഞ പ്രതിഫലം കിട്ടൂല, അവയവങ്ങൾ കഴുകുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല. അതിനേക്കാൾ അല്പം കൂടി വിശാലമായ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഉളു ചെയ്ത അവയവങ്ങൾ ചെയ്ത പാപങ്ങൾ മാത്രമല്ല, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവനിൽ നിന്ന് കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ, അപ്പൊ മുഖം കണ്ണു നോക്കിയതോ കൈ ചെയ്തതോ കാല് ചെയ്തതോ മാത്രമല്ല അല്ലാത്ത പാപങ്ങളുണ്ടാവും, ഈ പാപങ്ങളെല്ലാം അവനിൽ നിന്ന് പൊറുക്കപ്പെടും. പക്ഷേ എന്തു വേണം, മൻ തവല്ലാ ഹാകദാ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളു ചെയ്തതുപോലെ ഉളു ചെയ്താൽ. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ, ലാ യതവല്ലഉ റജുലുൻ യുഹ്സിനു വുളുഅഹു, നേരത്തെ നമ്മൾ ജുമാക്ക് വരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ എന്താ പറഞ്ഞത്, ആരെങ്കിലും നന്നായി വുളു എടുത്താൽ, നന്നായി വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, മൂന്ന് വട്ടം കഴുകുന്നതിന് പകരം ഒരു അഞ്ചാറ് വട്ടം കഴുകി, അതാണോ നന്നായി വുളു എടുക്കൽ? അല്ലെങ്കിൽ തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം തടവി, അങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ധാരാളം വെള്ളം ഉപയോഗിക്കുക, ഇതാണോ വുളു എടുക്കൽ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുത്തത് ഒരു കോരൽ രണ്ട് കൈയും ചേർത്ത ഒരു വാരൽ വെള്ളം കൊണ്ടാണ് എന്ന് കാണാം. ഇസ്രാഫ് കാണിക്കാതിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൂന്നിൽ അധികം വട്ടം കഴുകിയാൽ അത് ബിദ്അത്താണ്. അപ്പോ കൂടുതൽ ചെയ്യുക എന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് നബി എങ്ങനെ കൃത്യമായി ചെയ്തു കാണിച്ചു തന്നുവോ അങ്ങനെ നല്ല, അതാണ് നല്ല നിലക്ക് ഉളു എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും പ്രവാചകന്റെ മാതൃക സ്വീകരിക്കണം എന്ന ഒരു ഉപാധി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റിവായത്തത് മറ്റൊരു ഹദീസ്, മൻ അതമ്മൽ വുളുഅ, ആരെങ്കിലും വുളു പൂർണ്ണമാക്കിയാൽ, അപ്പൊ വുളുവിൽ അപൂർണതയുണ്ടായാൽ ഈ പറഞ്ഞ പ്രതിഫലം കിട്ടൂല. ഇപ്പൊ വയലുള്ളിൽ അഖാബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം, വുളു എടുക്കുമ്പോ കാലിന്റെ മടമ്പ്, ഇപ്പൊ പൈപ്പിന്റെ ചോട്ടിൽ ഇങ്ങനെ പിടിച്ച് കാല് കാണിച്ചാൽ എന്താവില്ല, മടമ്പിലേക്ക് വെള്ളത്തിക്കൊള്ളുന്നില്ല. ഒരു പാട്ട കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴിച്ചാൽ മടമ്പിന്റെ ഭാഗത്ത് പിൻഭാഗത്ത് വെള്ളത്തണമെന്നില്ല. അപ്പോ മടമ്പിന്റെ ഒരു ഇത്തിരി ഭാഗം അല്ലെങ്കിൽ നെരിയാണിയുടെ അടിഭാഗം വെള്ളം ചേരാത്തതുണ്ടാക്കാം, ഒരു ലേശം സ്ഥലം മതി. അങ്ങനെയുള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയലുലിൽ അഖാബ്, മടമ്പുകൾക്ക് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ, മടമ്പിൽ വെള്ളം എത്താതെ വുളു എടുത്തു, അപ്പൊ അവർക്ക് നാശമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ വുളു പൂർണ്ണമാകണം. ഇവിടെ ഈ ഹദീസിൽ പ്രവാചകൻ പറയുന്നത്, മൻ അതമ്മൽ വുളുഅ, വുളു പൂർണ്ണമായി നിർവഹിച്ചാൽ എങ്ങനെ, കമാ അമറഹുല്ലാഹു തആല, അല്ലാഹു എങ്ങനെയാണോ വുളു എടുക്കാൻ കൽപ്പിച്ചത് അങ്ങനെ വുളു പൂർത്തിയാക്കിയാൽ. ഇനി അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഉർവയും അതിന് സാക്ഷിയായതായി ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്പം നീണ്ട ഒരു ഹദീസാണ്, യുദ്ധവുമായി ബന്ധപ്പെട്ട. യുദ്ധത്തിന് പോയി, പക്ഷെ യുദ്ധം നടന്നില്ല. അതിനെക്കുറിച്ച് വിഷമം പറഞ്ഞ ആളുകളോട് പിൽക്കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസാണ്. അപ്പോ അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ, നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ, നീ വിഷമിക്കണ്ട. ഇതിന് യുദ്ധത്തിന് പോയി, പക്ഷെ യുദ്ധം നടത്താൻ കഴിഞ്ഞാൽ അതോട് ജിഹാദിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമം നിനക്ക് വേണ്ട, ഞാൻ നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു കാര്യം പറഞ്ഞു തരാം. മൻ തവല്ലാ കമാ ഊമിറ, കൽപ്പിക്കപ്പെട്ടതുപോലെ ഒരാൾ വുളു എടുത്താൽ, വസല്ലാ കമാ ഊമിറ, കൽപ്പിക്കപ്പെട്ടതുപോലെ ഒരാൾ നമസ്കാരം നിർവഹിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ അമലിൻ, അവന്റെ പ്രവർത്തനത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പൊ ഈ ഹദീസുകളെല്ലാം സൂചിപ്പിക്കുന്നത് വെറും ഒരു വുളു അല്ല, ഏറ്റവും നല്ല രീതിയിൽ നിയ്യത്തോടുകൂടി പ്രവാചകൻ കൽപ്പിച്ചതുപോലെ പൂർണ്ണമായി നിർവഹിക്കണം എന്നതാണ്. വേറെ ഒരു പ്രസിദ്ധമായ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഹദീസ് മുസീഇസ് സ്വല, തെറ്റായി നമസ്കരിച്ചവന്റെ ഹദീസ് എന്ന പേരിൽ
അറിയപ്പെടുന്ന ഒരു ഹദീസ്. നബിയും ചില റിപ്പോർട്ടിൽ സഹാബികളും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വേറൊരാൾ വന്നിട്ട് നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ നിസ്കരിച്ച് നബിയുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി, എന്നിട്ട് പറഞ്ഞു, ഇർജ്, നീ തിരിച്ചു പോവുക, നമസ്കരിക്കുക, നീ നമസ്കരിച്ചിട്ടില്ല. പല ഹദീസുകളും മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3 അല്ലെങ്കിൽ 4 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ മടക്കി വിട്ടു. ഞാൻ എന്നിട്ട് അയാൾ മാറ്റി നിസ്കരിച്ചു. അവസാനമായി നബിന്റെ അടുക്കൽ വന്നിട്ട് നബിനോട് ചോദിച്ചു, എന്താ നബിയെ എന്റെ നമസ്കാരത്തിന് കുഴപ്പം? നിങ്ങൾ എന്തിനാണ്, യാ റസൂലല്ലാ, മാ ഇബ്ത മിൻ സലാത്തി, എന്നെങ്ങനെ പിന്നെയും പിന്നെയും നിങ്ങൾ നമസ്കരിപ്പിച്ചല്ലോ, എന്തിനാണ് എന്റെ നമസ്കാരത്തിൽ നിങ്ങൾ എന്താണ് എന്നെ ആക്ഷേപിച്ചത്, മോശപ്പെട്ട എന്ത് സംഗതിയാണുള്ളത്? അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വളരെ ചുരുങ്ങി. അതാണ് ഹദീസ് മുസീഇ സ്വലാ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ്. അത് തുടങ്ങുമ്പം കാണാം, ഇന്നഹ ലം തതിമ്മ സ്വലാത്തു അഹദികും ഹത്ത യുസ്ബിഗൽ വുദൂഅ കമാ അമറഹുല്ലാഹു അസ്സ വജൽ. ഒരാളുടെ നമസ്കാരം പൂർത്തിയാവുകയില്ല ഏതുവരെ അള്ളാഹു കൽപ്പിച്ചതുപോലെ അവൻ വുദു പൂർത്തിയാക്കുന്നതുവരെ. അപ്പൊ എന്താ, വെറും നിസ്കാരത്തെ കുറിച്ചല്ല, അള്ളാഹു കൽപ്പിച്ചതുപോലെ വുദു പൂർത്തിയാക്കണം, എങ്കിൽ മാത്രമേ അവന്റെ നമസ്കാരം സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ. പിന്നെ നമസ്കാരത്തിലുള്ള പഴവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ സഹീഹായ വളരെ പ്രസിദ്ധമായ ഹദീസുകളാണ്. ഇങ്ങനെ കാര്യങ്ങൾ സൂക്ഷ്മമായും കൃത്യമായും പൂർണമായും നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നൽകിയിട്ടുള്ള നന്മയുടെ വഴികൾ, അതിൽ നമ്മൾ ചേരുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണം. 14-ാമത്തെ കാര്യം, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇല റമളാൻ മുകഫ്ഫിറാത്തുൻ ലിമാ ബൈനഹുന്ന. പലപ്പോഴും നമ്മൾ കേട്ട ഹദീസ്, 5 വഖ്ത് നമസ്കാരങ്ങൾ ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, കഴിഞ്ഞ ഹദീസിൽ വന്നു. റമദാനു ഇല റമദാൻ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ, ഇത് എല്ലാ കൊല്ലവും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പൊ കേൾക്കാത്ത ഒന്നും ഇല്ലാത്തില്ല. ഈ കാര്യങ്ങൾ മുകഫ്ഫിറാത്തുൻ ലിമാ ബൈനഹുന്ന, അവക്കിടയിൽ ഉള്ള എന്തെല്ലാം തെറ്റുകളുണ്ടോ അതിനെയെല്ലാം മുകഫ്ഫിറാത്ത്, മായ്ച്ചു കളയുന്നതാകുന്നു. മായ്ച്ചാ പിന്നെ കാണൂ, ബോർഡിൽ എഴുതി മായ്ച്ചു പിന്നെ കാണൂല, എഴുത്ത് മായ്ച്ചു പിന്നെ കാണാൻ കഴിയില്ല, മണലിൽ വരച്ചു പിന്നെ അത് മൂടി കാണാൻ പറ്റുമോ, കാണൂല. ഇതുപോലെ മുക്കഫിറാത്ത്, അതാണ് പുറുക്കപ്പെടുക, മായ്ച്ചു കളയും, ചെയ്തതിന്റെ ഒരടയാളവും അതിന്റെ ഒരു ശിക്ഷയും അവിടെ ബാക്കിയാവുകയില്ല. അങ്ങനെ മൂടിക്കളയുന്ന, മായ്ച്ചു കളയുന്ന കാര്യങ്ങളാകുന്നു ഈ പറഞ്ഞ ഇബാദത്തുകൾ. പക്ഷെ ഒരു കണ്ടീഷൻ അള്ളാഹു വെച്ചു, എന്താണ്? ഇദജ്തുനിബത്തിൽ കബായിർ, വൻപാപങ്ങൾ വെടിയപ്പെടുകയാണെങ്കിൽ. അപ്പോ ഈ പറഞ്ഞ ഇബാദത്തുകൾ ചെയ്യുന്നു, പക്ഷേ വൻപാപങ്ങൾ ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താണ് വൻപാപങ്ങൾ? നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, സബഉൽ മുബിഖാത് എന്ന് പറഞ്ഞ 7 കാര്യങ്ങൾ. ഈ 7 കാര്യങ്ങൾ മാത്രമല്ല വൻപാപങ്ങൾ, അത് മാത്രം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ ദശക്കണക്കിന്, 100 അതിലധികവുമൊക്കെ കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തി കാണാം. വൻപാപങ്ങൾ നമ്പറിട്ട് ഇങ്ങനെ എണ്ണിക്കൊടുത്തത് വെറുതെ പറഞ്ഞാൽ, ആയത്തും ഹദീസും വെച്ചുകൊണ്ട്. അപ്പൊ നമ്മൾ എണ്ണിപ്പിടിച്ചിട്ടുള്ള 7 വൻപാപങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല കബായിറുകൾ, പിന്നെ എന്താണ്? ഒന്നുകിൽ ഒരു തിന്മയെ സംബന്ധിച്ച് ഇന്ന ശിക്ഷയുണ്ട് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൻപാപമാണ്. പലതും അങ്ങനെ ഉണ്ടല്ലോ. ഇനി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൻപാപമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് ദുനിയാവിൽ, പരലോകത്തിന് പുറമെ ദുനിയാവിൽ ശിക്ഷ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് വൻപാപമാണ്. വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലണം, ഖദ്ഫ് ആരോപിച്ചവനെ എറിയണം, അടിക്കടിക്കണം എന്ന് പറഞ്ഞു, അതൊക്കെ കൃത്യമായ ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. കട്ടവന്റെ കൈ മുറിക്കണം, ദുനിയാവുള്ള ശിക്ഷയാണ്, അത് വൻപാപമാണ്. അല്ലെങ്കിൽ പരലോകത്ത് പ്രത്യേകമായ ശിക്ഷയെ സംബന്ധിച്ചുള്ള താക്കീത്, ഇപ്പൊ പലിശ തിന്നുന്നവന് പരലോകത്തുണ്ടാകുന്ന ശിക്ഷ, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ അവന് ഈമാനില്ല, വിശ്വാസിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൻപാപമാണ്. അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തവനിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ അവന് അള്ളാഹുവിന്റെ ദിമ്മത്ത് സംരക്ഷണമില്ല, അല്ലെങ്കിൽ ഞാൻ അവനിൽ നിന്ന് ഒഴിവാകുന്നു, ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും പ്രത്യേകമായ താക്കീതുകളോ ശിക്ഷകളോ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൻപാപമാണ്. ഇത്തരം വൻപാപങ്ങളൊക്കെ വെടിയുക, അത് വെടിഞ്ഞാൽ അല്ലാത്ത പാപങ്ങൾ പൊറുക്കപ്പെടും എന്നതാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സാധാരണഗതിയിൽ പലരും, പ്രത്യേകിച്ച് നമസ്കാരവും കാര്യങ്ങളുമൊക്കെ നിർവഹിക്കുന്ന ഇബാദത്തുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഇത്തരം കഠിനമായ ശിക്ഷകളെ, തിന്മകളെ വെടിയുന്നവരാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ഒഴിവാക്കണം, എങ്കിൽ മറ്റു പാപങ്ങൾ ഈ പറഞ്ഞ ഇബാദത്തുകൾ കൊണ്ട് മായ്ക്കപ്പെടുന്നു,
അങ്ങനെ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. ഈ ഒരു നന്മ കൂടി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. നമസ്കാരം കൊണ്ട് കിട്ടുന്ന കൂലി മാത്രമല്ല, പാപങ്ങൾ മായ്ക്കപ്പെടുക എന്നൊരു ലക്ഷ്യബോധം കൂടി നമുക്കുണ്ടാവുകയും അങ്ങനെ ഇബാദത്തുകൾ ധന്യമാക്കിയാൽ സഹോദരന്മാരെ നമ്മൾ ആലോചിച്ചു നോക്കൂ, പാപരഹിതരായി, പാപങ്ങളില്ലാത്തവരായി, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി മരിച്ചു പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് ദുനിയാവിൽ കിട്ടുന്ന വലിയൊരു നേമത്താണ്. അങ്ങനെ പോയാൽ പരലോകത്തുണ്ടാകുന്ന ഫലമെന്താണ്? നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ്. അപ്പൊ ഈ നന്മയുടെ ഒരുപാട്